ഇന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി അഞ്ചാം തീയതി വ്യാഴാഴ്ച നക്ഷത്രം നാൽപ്പത്തെട്ട് നാഴിക മുപ്പത്തി ആറ് വിനാഴിക വരെയുണ്ട് രാത്രി രണ്ട് മണി പതിനേഴ് മിനിറ്റ് വരെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മകരം ഇരുപത്തിരണ്ടാം തീയതി പ്രഥമ തിഥി ഉദിച്ച് ഇരുപത്തിയേഴ് വിനാഴിക വരെയുണ്ട് അതിനുശേഷം ദ്വിതീയ തിഥിയുമാണ് ശുഭകർമ്മങ്ങൾക്ക് വളരെ കുറച്ച് ശുഭകർമ്മങ്ങൾക്കായിട്ടാണ് മകൻ നക്ഷത്രം പറയുന്നത് വാഹനം വാങ്ങിക്കുന്നതിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്ക് വിവാഹത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനൊക്കെ നല്ലതാണ് ബാക്കി ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ് ഇന്ന് പകൽ പത്ത് മണി അമ്പത്തൊന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് വാഹനം വാങ്ങിക്കുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും അനുയോജ്യമാണ് പകൽ പന്ത്രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് മുതൽ രണ്ട് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശനത്തിനും വാഹനം വാങ്ങിക്കുന്നതിനും സന്ധി സംഭാഷണത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ് പകൽ രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് മുതൽ നാല് മണി അമ്പത്തിനാല് മിനിറ്റ് വരെയുള്ള മിഥുനം രാശി സമയത്ത് വാഹനം വാങ്ങിക്കുന്നതിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും അനുയോജ്യമാണ് മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതുമാണ് നാളെ ഫെബ്രുവരി ആറാം തീയതി വെള്ളിയാഴ്ച നക്ഷത്രം അമ്പത്താറ് നാഴിക പതിനാറ് വിനാഴിക വരെയുണ്ട് നാളെ മകരമാസം ഇരുപത്തി മൂന്നാം തീയതി ദ്വിതീയ തിഥി ആറ് നാഴിക അമ്പത്തൊമ്പത് വിനാഴിക വരെയും അതിനുശേഷം ശേഷം തൃതീയ തിഥിയുമാണ് നാളത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് ഒന്നും തന്നെ നന്നല്ലാത്തതാണ് വിശേഷിച്ച് ഇന്നും നാളെയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ആദ്യമായി ഇടപെടുന്നവരാകുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും അതായത് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതൊക്കെ മകംപൂരം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ചെയ്യുന്നവർ അബദ്ധമായി തീരും നഷ്ടകഷ്ടങ്ങൾ അനുഭവപ്പെടും ശിഷ്ടദ്രവ്യവും കൂടി നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥാവിശേഷമാണ് ശാസ്ത്രത്തിൽ പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു കാര്യവും ദൈനംദിനം ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നല്ലാതെ പുതിയതായിട്ടുള്ള ഏർപ്പെടുന്നതൊക്കെ തന്നെ ഇന്ന് നാളെയും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഇന്നും നാളെയും ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ് ഇന്നത്തെ ദിവസം തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങളൊക്കെ യാത്ര പുറപ്പെടുന്നു ആയത് ഒഴിവാക്കേണ്ടതുമാണ് ഇന്ന് തിരുവാതിര നക്ഷത്ര ജനിച്ചവർക്ക് പ്രായണ അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരുവാനിടയുണ്ട് സഹപ്രവർത്തകരുടെയോ കീഴ് ജീവനക്കാരുടെയോ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യത്താൽ ദേഹക്ഷീണം അനുഭവപ്പെടും ഗൃഹത്തിൽ വളരെ വൈകീട്ട് മാത്രമേ എത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുന്നത് മാറ്റിവയ്ക്കുവാനിടയുണ്ട് സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണം വേണം നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്ന് ചേരുവാനിടയുണ്ട് വാസ്തവ വിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ അതിജീവിക്കുവാൻ സുതാര്യതയുള്ള സമീപനങ്ങൾ നിർബന്ധമായിട്ടും വേണ്ടിവരും ചോദ്യനക്ഷത്രം ജനിച്ചവർക്ക് അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാൻ അവസരം ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായ സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുവാനിടയുണ്ട് പുത്രപൗത്രാതി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗം കാണുന്നു വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ വേണ്ട വിധത്തിൽ പരിഹരിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാനും നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം യോഗമുണ്ട് ചതയനക്ഷത്ര ജനിച്ചവർക്ക് സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനിട ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട് കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങുന്നതിനെ പറ്റി പുനരാലോചിക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വ്യാപാരത്തിൽ പുരോഗതിയും ഉണ്ടാകും ഉത്തരം നക്ഷത്ര ജനിച്ചവർക്ക് വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഇന്നത്തെ ദിവസം സുഗമം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും വളരെ ക്ലേശകരമായിട്ടുള്ള രീതിയിൽ മാത്രമേ പൂർത്തീകരിക്കുവാനുള്ള സാധ്യത കാണുന്നുള്ളൂ